മലയാള സിനിമയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിനിമാ സീരിയൽ നടനായ ജി കെ പിള്ള അന്തരിച്ചു എന്നുള്ള വാർത്തകളോടെ തന്നെ എല്ലാവരുടെ കണ്ണീരണിയിക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും ഇടുന്നത്. വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം 325 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എല്ലാ സിനിമാ പ്രേക്ഷകർക്കും സിനിമാ താരങ്ങൾക്കും ഇദ്ദേഹം ഒരു മുതിർന്ന ആള് തന്നെയായിരുന്നു. മരിക്കുന്ന സമയം ഇദ്ദേഹത്തിന് 97 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് പലപ്പോഴും ഈ കാര്യം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രായത്തിലും സീരിയലുകളിൽ അഭിനയം തുടരുകയായിരുന്നു. 95 വയസ്സുവരെ തന്നെ സീരിയലുകളിൽ സജീവമായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും പ്രായമുള്ള നടൻ ആത്മകഥ എഴുതുന്ന തിരക്കിലായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്. സിനിമാ ജീവിതവും വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളുടെ വഞ്ചനകളും ആത്മകഥയിലെ ഉള്ളടക്കത്തിലുണ്ടെന്നാണ് മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പമുള്ള ഈ നടന്റെ എഴുത്ത്. 95-കാരനായിരുന്നപ്പോൾ ജി കെ പിള്ളയുടെ അഭിനയ ജീവിതം 65 പിന്നിട്ടിരുന്നു. പ്രേം നസീറിന്റെ ജന്മനാടായ ചിറയങ്കയിലാണ് ജി കേശവൻ പിള്ള എന്ന ജി കെ പിള്ളയുടെ നാട്. ഇരുവരും ശാർക്കര ദേവീക്ഷേത്ര മൈതാനയിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ തന്നെ. പ്രേം നസീർ 1926 ഏപ്രിൽ 7 ജനിച്ചതെങ്കിലും ജി കെ പിള്ള ജനിച്ചത് തലേവർഷം ജൂലൈ 6. ജി കെ പിള്ളയെ വില്ലനായ ഏറ്റവും കൂടുതൽ അഭിനയിച്ചതും നസീർ നായകനായ സിനിമകളിൽ തന്നെ. സിനിമയിൽ പ്രേം നസീറാണ് പ്രചോദനവും. പട്ടാള ജീവിതവും ഉപേക്ഷിച്ചാണ് സിനിമാ പ്രവേശം. 14 സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊപ്പം കൂടിയ വിദ്യാർത്ഥി. കർക്കശക്കാരനായ അച്ഛന്റെ എതിർപ്പിനെ തുടർന്ന് എങ്ങോട്ടും നില്ലാത്ത പാലായനം. ചെന്നെത്തിയത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ. സ്വാതന്ത്ര്യാനന്തരം വർഗീയ കലാപങ്ങളിൽ മരിച്ചു വീണ മനുഷ്യരെ എടുത്തുമാറ്റാനും ലഹളക്കാരെ അടിച്ചമർത്താനും നിയോഗിക്കപ്പെട്ടവരിൽ ജി കെയും ഉണ്ടായിരുന്നു. പത്മശ്രീ തുടങ്ങിയ പുരസ്കാരങ്ങൾ പടിവാതിൽ വരെ എത്തി പിൻവലിഞ്ഞ ചിത്രങ്ങളിലൊക്കെ ആത്മകഥയിൽ തന്നെ താരം മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കോൺഗ്രസുകാരൻ. ചലച്ചിത്ര ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ അടിയുറച്ച് കോൺഗ്രസുകാരനായി തുടർന്നു. തെരഞ്ഞെടുപ്പുകളിൽ വേദികളിൽ പ്രസംഗിച്ചു. പിൻകാലത്ത് ചില നേതാക്കൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ തീരാവേദനയുമുണ്ട് ജി കെ പിള്ളയ്ക്ക്. തിക്കുറിശി മുതൽ ദിലീപ് വരെയുള്ള നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അതുല്യ നടന്മാരുടെ കൂടെ അഭിനയിക്കാനും ഒരുപാട് തലമുറകൾ കഴിഞ്ഞ് അഭിനയിക്കാനും സീരിയലിലും സിനിമയിലും സജീവമായി നിൽക്കാനും നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാനും സാധിച്ച ഒരു മഹാനടന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് മലയാളക്കാര്.